പുളിയൻകുന്ന് മലയിലേക്ക് ആംബുലൻസ് കയറി വന്നപ്പോൾ നാടാകെ നിശബ്ദമായി നോക്കുകഴിഞ്ഞു. മൃതശരീരം വീട്ടുമുറ്റത്തേക്ക് എത്തിയതും ഡെയ്സിയും മക്കളും അലമുറയിട്ട് കരഞ്ഞു. കണ്ടു നിന്നവരുടെ കണ്ണുകളും തുളുമ്പി. പുളിയൻകുന്ന് മലയിലേക്കുള്ള യാത്രയുടെ കാഠിന്യം കണക്കിലെടുത്ത് പൊതുദർശനത്തിന് കൂടുതൽ സമയം നൽകിയത് തുലാപ്പള്ളി സെന്റ് തോമസ് മർത്തോമ പള്ളിയിലായിരുന്നു. ശുശ്രൂഷകൾക്ക് മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിഗഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത മുഖ്യകാർമ്മികനായി. മരണവും സംസ്കാരവും സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കണ്ണുകൾ തുറപ്പിക്കുവാൻ തക്കവണ്ണം മതിയായതായിട്ട് തീരട്ടെ എന്നതുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുനിന്നുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഒടുവിൽ ബിജു കൃഷിയും കാലിവളർത്തലും ഓട്ടോറിക്ഷയും ഒക്കെയുമായി ജീവിച്ച നാട് ഒന്നടങ്കം വിങ്ങലോടെയാണ് വിട നൽകിയത്. മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട.